ഞങ്ങൾ കുറേ ടൈമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ റെഡ് സൈറ്റാണ് സംഭവം. ഇത് ബൈപ്പാസ് റോഡിന്റെ സൈഡിലായിട്ട് ഫുള്ള് തന്നെ, ഇത് കുറേ കിലോമീറ്റർ വരെ ഇതാണ് സംഭവം. ഞങ്ങൾ ഇറക്കാൻ കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്ന് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഫുള്ള് ഇറക്കിയിട്ടായിട്ട് രാത്രി നമ്മളേക്ക് കൊടുക്കും, ഇല്ലാതെ ഞങ്ങൾക്ക് പെരുന്നാ പോലും കിട്ടൂല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് മാംഗ്ലൂർ ടു കോയമ്പത്തൂരിലേക്ക് പോയതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, മൂന്നാമത്തെ പാർട്ട്. ഇത് ഏകദേശം ഒരു കൊല്ലമായി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ചെറിയ പ്രശ്നങ്ങളാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ, കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നിട്ടാണുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ ഗൈസ്, അഭിപ്രായങ്ങൾ അറിയിക്കാം. അങ്ങനെ ചായ കുടി, ചായ കുടി, കുറച്ച് പേജാറ് കഥകളെല്ലാം ഉണ്ടായി അതിലൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറക്കാനും വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കൂടി, 150 എന്തോ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ആടെ ഉള്ളിൽ കയറിയെങ്കിൽ ചിലപ്പോൾ കുറേ നാളെ രാവിലെ, ചിലപ്പോൾ നാളെ മറ്റന്നാൾ മറ്റന്നാവരാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് തന്നെ മല്ലേ പോവാന്ന് പറഞ്ഞിട്ടുള്ളത് മല്ലേ പോവും. അപ്പോൾ നമ്മളെ ഡ്രൈവർ കൂടെ കിളിയും, കിളി കൂക്ക് നോക്ക്. നമ്മളിപ്പോ ഈ സ്ഥലമെല്ലാം കാണുമ്പോ അല്ലേ ഏകദേശം ഒരു ഷാർജിന്റെ ഏരിയ, മറ്റേ സനയ്യ അങ്ങനത്തെ എല്ലാം ഒരു ഏരിയ എത്തിയ പോലെ ഒരു 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 ഇത് ഒരു രസം. ലോറി കാണുമ്പോ മാത്രം അറിയുന്ന നാട്ടിലത്തെ റോഡെല്ലാം നല്ല മജാലി കുസാർക്ക് മുന്തിൽ കുസാൽക്ക് സാർത്തത്തെ ഏതോ ഒരു ടോൾ ബൂത്തിലേക്ക് എത്തിന്. എന്ത് കഥയെന്ന് അറിയത്തില്ല, അനങ്ങുന്നില്ല. 1 മണിക്കൂറായി വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്ന. ഹായ് ഗായ്സ്, അപ്പോ നമ്മ പ്ലാനിലേക്ക് എത്തിനേ, പ്ലാനിലേക്ക് എത്തിയിട്ടായിട്ട് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങതാടെ കാണുന്നുണ്ട് വണ്ടി. ഇവിടെ നിർത്തിയിട്ടായിട്ട് നമ്മ അത് ഇതാക്കുന്നില്ല അറിഞ്ഞ എന്ത് വെച്ചാല് ഫുള്ള് പല്ലൽ തേച്ച് ചായ കുടിച്ച് ഒരു ദിവസം പല്ലൊട് കാണുന്നില്ല. എന്നെ പിറ്റേശം തുറത്തില്ല, അങ്ങനെ വാളിട്ട് വരുന്നല്ല പല്ല് കോൾഡ് പോലെ ഉണ്ടാവും. അല്ല കഥ അങ്ങനെ വരുമ്പോ രാവിലെ തന്നെ കണി കാണുന്ന പുറത്ത് കുത്തിർന്നൊരു തൂർന്ന കുഞ്ഞോളെ വല്ലാത്ത ജാതി. ഊ എന്തെല്ലാം ആയിപ്പോയി. അങ്ങനെ ഏതോ ഒരു മൂലയിലുണ്ട് ഞങ്ങൾ. നല്ലൊരു തട്ടുകടയിൽ കിട്ടിയിട്ടുണ്ട്. തട്ടുകടയിൽ കയറി, തട്ടുകടയിൽ കയറി തന്നെ ഇവിടെ എല്ലാം ഫുള്ളും മോളും മോളെല്ലാം ഉണ്ട്. എന്താ ബണ്ണും പാലെല്ലാം ഉണ്ടാ, ബണ്ണ് ചായ ചായ മീറ്റു സേങ്ക്രി ബീച്ച്. എന്താ സീര ഇത്? ക്രീം ബണ്ണ എങ്ങനെയുണ്ട്? ക്രീം ബണ്ണ അഡ്ജസ്റ്റ് ആക്കാം അതന്നെ. അപ്പൊ ഇവിടുത്തെയുള്ള ആളെ പോലെ തന്നെ നല്ല പീസപ്പെട്ട ചായ അല്ലെ, ആട്ടിന്റെ പാൽ ഒഴിച്ചിട്ടുള്ള ചായ സൂപ്പർ. പള്ളക്ക് തന്നെ ഇരുന്നിന് ചായ കരുമ്പോ ഇങ്ങനെ ലോഡ് ലോഡായിട്ട് പോകുന്നുണ്ട് കരിമ്പ്. ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ കാര്യം ഇങ്ങനെ പോകുന്നു ലോഡ് ലോഡായി. നോക്കൂ, നമ്മ ഇപ്പോ സ്കെയിലിന്റെ അടുത്തേക്ക് എത്തി. ഓ ഗൈസ് നോക്കൂ, 24 മണിക്കൂർ ഇവിടെ ഉണ്ടോലും പറയോ. ഓ ഗൈസ് നോക്കൂ, സ്കെയിലിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടുണ്ട്. തൂക്കിയ പാട് പ്ലാനിലേക്ക് വണ്ടി കയറ്റുന്നതായിരിക്കും. നോക്കൂ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളി എവിടെ എന്തെന്ന് പരിധി പിടിച്ചിട്ട് പോകണം. ഓ ഗൈസ് നോക്കൂ, ഇവിടെ ഒരാൾ ഇരുന്നിട്ടുണ്ട്. പ്ലാന്റിലേക്ക് ഞങ്ങളതാ എത്തി. ഫുള്ള് കൃഷി തന്നെ, കരിമ്പ് കൃഷി, എല്ലാ കൃഷി ഇതാ, കൊക്കോ കരിമ്പ് എന്തെല്ലാം ഉണ്ട് അല്ലെ. എന്ത് സംഭവം, നല്ല തോട്ടത്തിലേക്ക് കൂടിയിട്ടാണ് പോകുന്നല്ലേ. ഇപ്പൊ ഏകദേശം 600 മീറ്റർ ഒന്ന് റൈറ്റ്. ഇത് എന്റെ ഊര് തെങ്കാശി അല്ലേ. എന്നാ ഒരു ഇത് തഞ്ചാവൂരാ? നീ എങ്ക പോരെ? തഞ്ചാവൂര് നല്ല സ്ഥലം, നമ്മുടെ നാട് പോലത്തെ നല്ല സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം. എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം? വലിയ മീശക്കാരടാ ഫുള്ള്. എന്നിട്ട് വരുന്ന ഏതെന്ന് പറയാ, ആ TVS ബൈക്കില്ലേ അയില് വരുന്നെ ഫുള്ള് മീശല്ല വിരിച്ചിട്ട്. അപ്പൂപ്പാ ഫുള്ള് കരിമ്പിടാ. ഇതാണ് പോരെ,
ഫുള്ള് ഷീറ്റ് കൊണ്ട് തന്നെ പറയാം. നല്ല രസമാണ് ഏപ്പാ, നല്ല പ്ലേസിലേക്ക് എത്തിരാ. ഇത് ഇതാ ഇത് ചോളടാ, ഇത് ഫുള്ള് ചോളം. ചെറിയൊരു ബസ് ചെറിയങ്ങനെ പോയിക്കോട്ട് വരുന്നത്, ഇതാ പിങ്ക് ബസ്. ഇതിനെ പ്രത്യേകിച്ച് പറയാണ്ട് ഇത് ഈ ബസ്സിൽ ഫുള്ള് ഇവിടെ തമിഴ്നാട്ടിലെ ലേഡീസിനെല്ലാം ഫുള്ള് ഫ്രീ യാത്ര. എവിടെ വേണമെങ്കിൽ പിങ്ക് ബസ്സിൽ പോവാം, അത് പോകുന്നിടത്തേക്ക് പോവാം. ഓക്കെ, ഫുള്ള് കയറുമ്പോൾ അല്ലേ അതാ ഫുള്ള് മുറിച്ച് വെച്ചിട്ടാ. നമുക്ക് എടുത്തല്ലോ പോകുമ്പോ കുറച്ച്. ഇത് വാഴപ്പഴം, വാഴപ്പഴം നരേന്ദ്രപ്പഴം മുത്തശ്ശി. ഈ തമിഴ് പഠിക്കാൻ എന്തല്ല സിമ്പിള് ബസീര, എല്ലാത്തും യാ നീട്ടി കൂട്ടിയാ മതി. എന്തും എൻട്രാ എന്ന് ചോദിക്കുന്ന പോലെ നീട്ടിയാ മതി. അതന്നെ തമിഴ് തെറിഞ്ഞു ൃസി. നമ്മളെ നാട്ടിലേക്ക് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം എല്ലാം വരില്ല, ഇങ്ങ ഇരുന്ന് വരുന്ന തെറിയുമാ യാർക്കാവത്. ഞങ്ങക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഈ നാട്ടിനെ കുറിച്ചിട്ട് നല്ലത് പറയാനുള്ള എന്ത് അറിയോ, തമിഴ്നാട്ടില് ഇവിടുത്തെ റോഡും കാര്യമല്ലാന്ന് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത് ഇത്ര വയസ്സായ അപ്പൂപ്പിയും അമ്മൂമ്മയും നല്ല വയസ്സുണ്ട്, പ്രായം കൂടിയത്, ജോറിയിലെ നടന്നിട്ട് പോയിട്ട് ഫുള്ള് കൃഷിയും അത് ഇതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടില് ആയതെ ഒരാള് ഉണ്ടോ? ഇല്ല. ഒരു 60-50 വയസ്സാകുമ്പോഴേക്കെ കിടന്നിട്ട് എന്റെ ഉപ്പപ്പ അതന്നെ ഇവിടെ നോക്കിയ വയസ്സായ ആള്, നല്ലോണം വയസ്സായ ആള് തോന്നിക്കുന്നത്. അപ്പൊ ഇവിടെ ജോർക്കൊന്ന് മക്കുമില്ല, അതാണ് ഞാൻ അറിയാത്ത. എന്ത് രസം അറിയാ, നാടൻ ഒരു വേറെ തന്നെ അല്ലേ, വേറെ 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 മാതിരി. ഒരു കൃഷിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ മണ്ണിൽ ഇങ്ങനെ പണിയെടുത്തതിനോട്ടില്ല, അവർക്ക് എങ്ങനെയും നടക്കാനും ധരിക്കാനും അല്ല കഴിഞ്ഞു. നടുവേദനയില്ല, എന്ത് വേദനയില്ല ഈ നാട്ടില്, അത് നമുക്കറിയില്ല. നിങ്ങളിപ്പോ കാണുന്ന ആള് ചോദിക്കും, എനിക്ക് അറിയോന്ന് ചോദിക്കും. പക്ഷെ എന്നാലും ഇവിടെ നടക്കുന്ന ആളെ കാണുമ്പോ നമുക്കൊരു ഒരു കോൺഫിഡന്റ്. $300 റേറ്റ് കേട്ടാ. സ്ഥലം നോക്കുവായി അല്ലേ, രസമുള്ള ഒരു സ്ഥലം. അപ്പൊ നമ്മളെ സ്ഥലത്തേക്ക് എത്താനായി, നേരെ പോയാല് 350 meters ഉള്ളൂ എന്നെ ആ സ്ഥലത്തേക്ക് എത്താൻ. എന്താ രസമുള്ള സ്ഥലം. മംഗളൂരത്തെ വണ്ടി കാണുമ്പോ സെക്യൂരിറ്റി വന്നിട്ട് വന്നോ 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 കേറിക്കോ മക്കളെ, വാടാ മക്കളെ നടത്തിട്ട് ഗേറ്റ് തുറന്ന് ഇയാള്. സ്ഥലം ഇവിടെ നിർത്തണോ, ഇവിടെ നിർത്തിയിട്ട് എന്ത് കണക്കണ്ട, ബുക്കിലെ നമ്പർ വിറ്റാമിൻ ഡാമർ ഡാമർ താർ താർ. ഓക്കെ, അപ്പൊ ഇവിടെ എത്തി. അപ്പൊ അനലോഡാക്കാനുള്ള സ്ഥലത്തേക്ക് എത്തി. നല്ല സ്ഥലം, അടിപൊളി സ്ഥലം. നമ്മളെ വണ്ടി ഇതാ കുട്ടൂസം മാറും, ഇവിടെ എത്തിയിട്ടുണ്ട്. അതാ വേറൊരു വണ്ടിയുടെ കാലിയാക്കുന്നുണ്ട്. അനലോഡാക്കുന്നുണ്ട്, അനലോഡാക്കുന്ന ആടെ വണ്ടി വെച്ചിട്ടായിട്ട്. അപ്പൊ നമ്മളെ വണ്ടിന്ന് ലോഡ് അൺലോഡാക്കിട്ട. അപ്പൊ നമ്മൾ എന്താക്കുന്ന വെച്ചാൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, കല്ലില്ലാത്ത കുളിനെ പോലെ ഒരേ നടത്തന്നെ. ഓക്കെ, ഇപ്പൊ ഇടത്തി നോക്കി, ഏത് സ്ഥലം എന്നറിയില്ല. നമ്മൊരു കൗന്തപ്പാടി എന്ന് അറിഞ്ഞിട്ട് ഒരു ടൗണിലേക്ക് നടക്കുന്നില്ല, 5 kilometers ഉണ്ട് പറഞ്ഞു. വേറെ ഒന്നുമില്ല ഇവിടുന്ന് കിട്ടുന്ന, ബസ്സും കാര്യമൊന്നും വരുന്നില്ല അതിലെ. അപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്, വരുന്ന മുറ്റത്തുള്ള നായുണ്ട്, നായിന്റെ കടി കൊണ്ടിട്ട് മരിക്കുമോന്നറിയില്ല. ഇപ്പൊ
എല്ലാരും പാടിച്ച് വൈബ് 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 എന്താ പറയുക കഥ. നോക്കൂ നമ്മളിപ്പോ ഇവിടെ കത്തിച്ച് ഗൈസ് നോക്കൂ, ഇതിലേക്ക് തീയിട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. കാണുമ്പോ ചെറിയൊരു ചന്ദ്രകല പോലെ ഉള്ളു. ഗുഹയാണ്, ഇതിൽ മൂന്നാക്ക് നടന്നുകൊണ്ട് പോയതിന് ഉള്ളില് അതിന്റെ ഉള്ളില് അല്ലേ. ഓ ഗൈസ് നോക്കൂ, അപ്പൊ രാവിലത്തെ ഫുഡ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 5 ഇഡലിയും സാമ്പാറും ചട്നിയും, അടിപൊളിയായ ഇഡലിയും സാമ്പാറും ചട്നി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് വണ്ടിന്ന് ലോഡ് എടുക്കാനും വേണ്ടിട്ട് എത്തി. നമുക്കിപ്പോ നമ്മളെ ടോക്കൺ നമ്പർ കിട്ടിയതല്ല, നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ ഓവർ ഫ്ലോ ആവുന്നതിനോട്ട് ഒരു 5 ടൺ ഇറക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്, ഇറക്കും. ഇപ്പൊ നമ്മ എത്തും ഫുള്ള് ഇറക്കിയിട്ടായി, ഫുള്ളല്ല ഒരു 5 ടൺ ഇറക്കിയിട്ടായിട്ട് ഇനി ഇറക്കാന്. എന്നിട്ട് ആദ്യേ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഫുൾ ഹീറ്റ് ആക്കിയിട്ടായിട്ട് ആദ്യം വന്നിട്ട് ഇറക്കും അല്ലേ മുല്ലി. ഇപ്പൊ ഞങ്ങളെ വണ്ടി ഇതാ അൺലോഡ് ആക്കുന്നുണ്ട്. അൺലോഡിങ് വയ്ക്കോ, ടോപ്പ് ഫുള്ള് ഹീറ്റിൽ കത്തിച്ചിട്ടായിട്ട് ഇതിൽ ഓപ്പൺ ആക്കിയത്. അതിൽ അങ്ങനെ പോകുന്നുണ്ട്, പാത്തിയിലേക്ക് കൂടിയിട്ട് പോയിട്ട് വെല്ലയിലേക്ക് പുല്ലാണ് അത്. പിന്നെ ഇത് പിന്നെ ഇത് ഇതെല്ലാം എംറ്റി, ഇതെല്ലാം വർക്കിംഗ് ഇല്ല, അടി ഹീറ്റ് ആകുന്നില്ല. ഇത് ഈ ടെമ്പറേച്ചർ അടിയിലും ഹീറ്റ് ആക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അടി ഹീറ്റ് ആകുന്നില്ല. അതിനോട്ട് ഇതിൽ ഈ 3-4 എം ടി ആയിട്ടുള്ള കാലി വർക്ക് നടക്കുന്നില്ല, അത് അതിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പം നടക്കുന്നത് അത് മാത്രമായത് കൊണ്ട് വണ്ടി എല്ലാം സ്റ്റോപ്പായിട്ട് വന്നിട്ടുള്ള ആ വണ്ടി നമ്മളെ വണ്ടിയിൽ ഹീറ്റ് ആക്കുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. ആ വണ്ടി എപ്പോഴേക്ക് പണി ചെയ്യുന്നത് തീരുമെന്നറിയില്ല. നാളത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പിടിക്കും, നാളെ ലീവ്, ഇന്നേക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളെ ലീവാണ്, പിന്നെ ഒരാഴ്ച പിടിക്കും അത് വണ്ടിയിൽ നിന്ന് ലോഡ് ഇറങ്ങണമെങ്കിൽ. ഈ വണ്ടി ഇറങ്ങിയപ്പാട് ഞാൻ ഈ വണ്ടിയിൽ പോകും നാട്ടിലേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടോ ഇത് ഒന്ന് ശരിയാക്കാൻ. മുടിക്കുമുട്ടും നിന്റെ ഇത് ഹീറ്റായിട്ട് ഓവർ ഫ്ലോ ആയി സംഭവം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതിനെ ചോറൻറ്റീറ്റെല്ലാം എടുക്കുന്നുള്ള മുടി നോക്ക് നിന്റെ ചേരൻറ്റീച്ച് അത് മതിയില്ലേ. ഗായ്സ്, അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പെട്ട് കോയമ്പത്തൂരിൽ നമ്മളെ പ്ലാന്റിൽ തന്നെ പെട്ടിട്ടുണ്ട്. സാധനം ഇറങ്ങുന്നില്ല, അതിന് വണ്ടി നല്ലോണം അയച്ചു കുറവ്, അപ്പം അതിന് സാധനം ഇറങ്ങുന്നില്ല. അങ്ങനെ അങ്ങനെയെല്ലാം ഇവർ ഇറക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പെരുന്നാമ്പഴേക്ക് അവിടെ എത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്ന വണ്ടിയുണ്ട്, ഈ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ഈ റോഡ് പോയിട്ട് ഈ റോഡിൽ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ പോകാനുള്ള പ്ലാനിലാന്നല്ലേ. അപ്പൊ നമുക്ക് നമുക്ക് നല്ല രസമുള്ള സ്ഥലമുണ്ടെങ്കിൽ ഒപ്പിയെടുക്കും. ഗായ്സ്, അപ്പോ പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഞാന് ആടുന്ന് വേറൊരു വണ്ടിയിൽ കയറിയിട്ട് വന്ന ആ വണ്ടി പുതിയ വണ്ടിയാണ്, 3 മാസമായ വണ്ടി പുതിയ വണ്ടി. അതിപ്പോ എന്താ വെച്ചാല് പകുതിയിൽ അതും ബ്ലോക്കായി. എന്താ വെച്ചാല് ബ്രേക്ക് കിട്ടുന്നില്ല, എൻ്റെ അടുത്ത് സ്റ്റാർട്ട് ആകുന്നില്ല, എന്തെല്ലോ കാരണങ്ങൾ അങ്ങനെ ബൈക്ക് ബാക്കിയായിട്ടുണ്ട്. ഇപ്പൊ ആകെ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശൈത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും പോകാൻ കഴിയാം ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണല്ല. ഈ വണ്ടി എന്നെ കൊണ്ടുപോകണമെങ്കിൽ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടാണ്. അപ്പോൾ എനിക്ക് എന്നെ റിട്ടേൺ പോയേ പറ്റൂ. റിട്ടേൺ പോയിട്ട് എന്നെ അവരൊക്കെ എന്നെ പോകാനേ എനിക്ക് കഴിയൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും കിട്ടണം, സഹായം കിട്ടണം. ഗായ്സ്, ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വന്നൊരു ചങ്ങായി. എന്നാ പേര്? പത്മനാഭൻ. അപ്പോൾ ഇവർക്കൊരു ചാനലുണ്ട്, ചാനൽ പേര് പറയും. അപ്പോൾ ഇങ്ങക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവർ എഞ്ചിനീയറിംഗ് ആണ്, ഇവരെ ചെയ്യുന്ന ജോബെല്ലാം കാണാം ഇങ്ങക്ക്, ഉഷാറാണ്. ഇത് പറഞ്ഞ പേര്? ശ്രീ വല്ലഭായ് എഞ്ചിനീയറിംഗ്. ശ്രീ വല്ലഭായ് എഞ്ചിനീയറിംഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സൺഡേ ആയതിനൊട്ട് ആടെ ഫുള്ള് വണ്ടി നിർത്തിയിട്ട് ഇനി ഇന്ന് നടക്കില്ല ഡ്യൂട്ടി പരിപാടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കാനിറങ്ങി. നല്ലൊരു ചെറിയൊരു ഗ്രാമം, നല്ല രസമുള്ളൊരു ഗ്രാമം, നല്ല പുരകളും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് അടുത്തേക്ക് എത്തിച്ചാല് ഈ റോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി എല്ലാം ഉള്ളൊരു ഞങ്ങൾ അതിലെ കൂടിയിട്ടാണ് വന്ന് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ടൗണ്, ടൗണിൽ നിന്ന് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിന് ജസ്റ്റ് ചായ എല്ലാം കുടിച്ച് പിന്നെ പണിയൊന്നും ഇല്ലാത്തതിനോട് വേറെ ഒന്നും പണിയില്ല. ഇങ്ങനെ നടക്കല്, ജസ്റ്റ് ബായ് നോട്ടം നടക്കല്. ഇതൊരു വലിയൊരു ടൗണാണ് കേട്ടോ, അവിടെ വലിയ റഷൊന്നും ഇല്ല, സിമ്പിൾ. ഞങ്ങളിപ്പോ ഗൈസ്, ഓ ഗൈസ് നോക്കൂ, നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്
മാർക്കറ്റിലേക്ക് കോയി മേങ്ങാൻ പോന്നെ പരിപാടി ഫുള്ള് മാർക്കറ്റ്. പോയി മേങ്ങിട്ടായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോന്നെ. അപ്പൊ ഇതില് വൈകിണ്ട് പറഞ്ഞിട്ട് കടയെല്ലാം മുറിച്ച് കിടന്നിട്ട് വരുന്നുണ്ട്. ആ കഴിഞ്ഞു അത് എടുക്കാൻ കഴിഞ്ഞില്ല. അത് ആദ്യം ഫോണിപ്പുറത്തേക്ക് എറിഞ്ഞിട്ടായിട്ട് അപ്പുറം കിടന്നെ. ഏ ബായ് ബായ് ജാറേക്ക ബായ് വടാത്മിയേ ഇസ്ല ആകെ ജാറേ അഗർ കോയി കോയി കുത്ത ആകെ ആയേഗാ തോ പേലെ ഹം ലോഗ് ഭാഗേഗാ നാ ഇസ്ലേ ഇസേ യേ ഇധർ സേ കഹാ ജാനേ ഷായ ജസ്സർ അബ് ജാവ് ഫുള്ള് കാട് എന്ത് പറയാൻ അയ്യ കാടല്ലേ യേ ഷായ ദേക്ക ആദ്മി കാ സമീൻ പേ ജാറേ ഇങ്ങനെ പോണ്ടേ വിസ്തരപ്പിച്ചാനേ നല്ല എത്തി എത്തി എടിയോ എത്തി ഇപ്പൊ ഒരു ബൾപ്പിലേക്കല്ലേ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് കഥ അറിയില്ല. ഈ നാട്ടിലെ പോലെ തന്നെ ആയിപ്പോ തെങ്ങും മരമല്ലേ പൊരിഞ്ഞു കൊണ്ടിട്ടുണ്ട് കാറ്റുമയല്ലേ വന്നിനും തോന്നുന്നേ. അങ്ങനെ കവുന്തപ്പാടി ടൗണിലേക്ക് എത്തിയിട്ടുണ്ടേമോ സാധനം എല്ലാം വാങ്ങാൻ അറിഞ്ഞിട്ട് ഡാൻസ് ഇടാ ഭയങ്കര ഡാൻസ് കോഴി വാങ്ങി കോഴി വാങ്ങി കോഴി 4 കിലോ കോഴി വാങ്ങി അങ്ങനെ നമ്മളെ സാജയാണ് കോഴി ഇറക്കുന്നത് മുക്കർച്ച. ഞങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടാ പിന്നെ നിങ്ങൾ ആരും ഇങ്ങനെയെല്ലാം കഴിക്കുന്നുണ്ടോന്ന് ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് ഇതില് വീഡിയോ ആഡ് ചെയ്യുന്നില്ല. ഓക്കേ ഗൈസ്. സോ സാർട്ട് അല്ല എത്ര കോഴി? 2 കോഴി 3.5 കിലോ. ഗൈസ് അപ്പൊ നമ്മൾ രാത്രി നമ്മൾ തന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. വണ്ടിക്കാറ് അടിച്ചു പൊളിച്ച് കുണ്ടിക്കാറാകാൻ പോകുന്നു. അപ്പൊ ഞങ്ങളുടെ ഇറക്കാൻ കഴിഞ്ഞട്ടാ, ഞങ്ങൾ 4 ദിവസമായിട്ട് വന്നിട്ട് ഈ ലോഡ് ഇറക്കാനും വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ നമ്മള് ഇന്ന് ഫുള്ള് ഇറക്കിട്ടായിട്ട് രാത്രി നമ്മളേക്ക് വിടും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പെരുന്ന പോലും കിട്ടൂല. ഗൈസ് നമ്മളെ വേല മുടിഞ്ഞ് അൺലോഡ് പണ്ണ് നമ്മ തിരുമ്പി വന്ന് അപ്പൊ നമ്മ നാട്ടിലേക്ക് പോന്നല്ലേ. ഇപ്പൊ എത്തി കോയമ്പത്തൂർ തന്നെ ഉണ്ട്. നമ്മള് അൺലോഡായി വണ്ടിയെല്ലാം തൂക്കിട്ടായിട്ട് ഇപ്പൊ റിട്ടേൺ പോന്നല്ലേ. ഒരു പാട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് ബസ് ചാന്റെ. അപ്പൊ പാട്ടിന്റെ മെയില് അപ്ലോഡ് ആക്കും പയ്യെ. ഇതിപ്പോ ഞങ്ങള് വരുന്ന കോയമ്പത്തൂർ ബൈപ്പാസ് റോഡാണ്, കോയമ്പത്തൂർ മൈസൂർ റോഡ്. അപ്പൊ ഇതില് ഫുള്ള് റോഡ് സൈഡെല്ലാം കാണുന്നത് ഇതാന്ന് സംഭവം റെഡ് സ്ട്രൈറ്റ്. അപ്പൊ ആൾക്കാർ ലോറിക്കാരെല്ലാം വണ്ടി സൈഡാക്കിട്ടായിട്ട് ഇങ്ങനെ തോന്നുന്ന ആൾക്കാരെല്ലാം ഇവരെ ഇങ്ങനെ കൈകാട്ടിട്ട് ഒരു ചെറിയ പൈസയും കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഇതന്നെയാന്ന് കിട്ടും. ഞങ്ങൾ വാളയാറം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് നാട്ടിലേക്ക്. മക്കളെ എവിടെ എത്തി? വാളയാറെത്തി. അങ്ങനെ പോകുമ്പോ ടോൾ പാസ് ഇങ്ങനെ നിന്നിന്. അപ്പൊ ഇപ്പൊ നിക്കുന്നില്ല, അങ്ങനെ ഡയറക്റ്റ് പോന്നേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മ മടങ്ങി വന്നിട്ട് കണ്ണൂരെത്തിയിട്ടുണ്ട്. കണ്ണൂരെത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ചായയും കുടിച്ച് പിന്നെ നേരെ കാസർഗോട്ടേക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞങ്ങളെ നാട്ടില് എത്തിച്ച ബാസിൽ നന്ദികൾ നേരുന്നു. ഞങ്ങൾ നന്ദികൾ നേരുന്നു. ഞങ്ങളെ നാട്ടില് എത്തിച്ച ബസീറിന് നന്ദികൾ നേരുന്നു. ഞങ്ങൾ നന്ദികൾ നേരുന്നു. ഉറങ്ങാണ്ട് ഇതുവരെ ഡ്രൈവിംഗ് ചെയ്യ
ചെയ്തുള്ള നന്ദിയുണ്ട് ഉറങ്ങാണ്ട് ഇതുവരെ നന്ദിയുണ്ട് രാവിലെ ബോണ്ടയും ചായയുണ്ട് പെരുന്നാള് കൂടാനായിതാ നമ്മൾ വന്ന് അപ്പൊ ഞങ്ങൾ നിർത്തുന്നു ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഞങ്ങള് എത്ര കഴിഞ്ഞ ഏത് ദിവസം പറയും 22 പോയതെന്ന് തോന്നുന്നു, ഇന്ന് 28. അപ്പൊ ഞങ്ങൾ ഇവിടത്തേക്ക് മരത്തിൻ്റെതാ വണ്ടി, മരത്തിൻ്റെ സ്ഥലം ആടുന്നാണ് പോയത്. ഇവിടത്തേക്ക് റിട്ടേൺ എത്തിയിട്ടുണ്ട് ഞങ്ങള്, ഇവിടത്തേക്ക് റിട്ടേൺ എത്തിയിട്ടുണ്ട്. ഇന്ന് 28, നാളെ പെരുന്നാള്, അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ റിട്ടേൺ എത്തി. ആടെ ലോഡ് ഇറങ്ങാൻ കുറേ പാട് പെട്ടിട്ടാണ് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരും മറക്കരുത്. നമ്മളൊരു എന്നുവെച്ചാൽ വണ്ടിയിൽ ഡ്രൈവറിൻ്റെ കിളീൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, മറക്കണ്ട.